ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിൽക്കുന്നത് കൊല്ലം കരുനാഗപ്പള്ളി കുറ്റിവട്ടത്തുള്ള സദാമിൻ്റെ അക്വാറിയം ഷോപ്പിലാണ്. ഇവിടെ നമുക്ക് ഏകദേശം 1 രൂപ മുതൽ ഏകദേശം 100,000 രൂപ വരെ വില വരുന്ന അലങ്കാര മത്സ്യങ്ങളും പക്ഷികളും അതേപോലുള്ള മറ്റ് ജീവജാലങ്ങളും ഇവിടെ നമുക്ക് ലഭ്യമാണ്. മറ്റ് ഒട്ടകം വരെ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. നമ്മൾ ആദ്യം തന്നെ കയറി ചെല്ലുന്ന വഴിക്ക് കിടക്കുന്ന ഇഗ്വാന എന്ന് പറയുന്ന ഒരു ജീവിയാണിത്. ഇത് ഓന്തിൻ്റെ വർഗത്തിൽപ്പെട്ടയാണ്. നമ്മുടെ ഇപ്പോൾ ആൾക്കാരൊക്കെ ഇതിനെ ഇണക്കി വളർത്തുന്നുണ്ട്. ആൾക്കാർ നമ്മുടെ വീടുകളിലൊക്കെ ഇതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ഏകദേശം 2 ഫീറ്റോളം വലിപ്പമുണ്ട്. നമ്മൾക്ക് ഈ കാണുന്ന സാധനത്തിന് 2 ഫീറ്റോളം വലിപ്പമുള്ള ഇഗ്വാനയാണ്. ഇതിൻ്റെ തന്നെ മറ്റൊരു കളറാണ് ഈ കിടക്കുന്ന ഇഗ്വാന. ഇതും ഏകദേശം 2 ഫീറ്റോളം വലിപ്പമുള്ള ഇഗ്വാനയാണ്. ഇത് ചെമ്മരിയാടാണ്. ചെമ്മരിയാടിനെയും ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ആവശ്യക്കാർക്ക് അനുസരിച്ച് ഇവർ ചെമ്മരിയാട് അതേപോലുള്ള എല്ലാ ഐറ്റം സാധനവും ഓർഡർ അനുസരിച്ച് ഇദ്ദേഹം എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇതും ഒരു ചെമ്മരിയാട് ഇനത്തിൽപ്പെട്ട തന്നെയാണ്. പിന്നെ ഇത് ടർക്കിക്കോഴി. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ഫെസ്റ്റിവലിന് പോയ ഒരു ഫീലാണ് ഇവിടെ ഈ ഒരു കടയിൽ വന്നതിന് ശേഷം എനിക്കുണ്ടായത്. ഇതെന്ന് പറയുന്നത് ഏകദേശം ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ ഇനത്തിൽപ്പെട്ട കുരങ്ങു വർഗത്തിൽപ്പെട്ട ഒരു കുരങ്ങാണിത്. ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ലക്ഷങ്ങളാണ് ഇതിൻ്റെ വില പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വില കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. ഈ ഷോപ്പിൻ്റെ തന്നെ ഹൈലൈറ്റ് എന്ന് പറയുന്നതാണ് ഈ മക്കാവോ ആണ്. ഇത് ഇവർ ഇണക്കി വളർത്തുന്നതാണ്. നമ്മളുമായിട്ടൊക്കെ നല്ല മിങ്കിളാണ്. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മളുമായിട്ടത് മിങ്കിളാവും. അത് പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നന്നായിട്ടത് നമ്മളെ കൊത്തും. അതുകൊണ്ട് നമുക്ക് ഇതിനെ കയ്യിലോട്ടൊന്നും എടുക്കാൻ പറ്റത്തില്ല. ഒരു പ്രത്യേക ഭംഗിയാണ് ഇതിനെ കാണാൻ. വിലയും അതുപോലെ തന്നെയാണ്. ലക്ഷങ്ങളാണ് ഇതിൻ്റെ വില. ഇതിൻ്റെ കുഞ്ഞുങ്ങളും ഇവിടെ ലഭ്യമാണ്. സാധാരണ നമ്മൾ അക്വാറിയം ഷോപ്പുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതേപോലെ കൂട്ടിലിട്ട് വളർത്തുന്ന കിളികളെയാണ് നമ്മൾ കാണാറ്. പക്ഷേ ഈ കടയുടെ പ്രത്യേകത എന്ന് പറയുന്നത് തുറന്നു വിട്ടിട്ടുള്ള പക്ഷികൾ, ഇവർ ഇണക്കി വളർത്തുന്ന പക്ഷികൾ ഒരുപാടുണ്ട് ഇവിടെ. അപ്പോൾ അതിൽപ്പെട്ട ഒരെണ്ണമാണ് കൊക്കറ്റോ എന്ന് പറഞ്ഞാൽ. ഇതും 100,000 രൂപ തന്നെയാണ് ഇതിൻ്റെയും വില. ഇന്ന് പക്ഷിപ്രേമികളുടെയൊക്കെ ഏറ്റവും ഒരു സ്വപ്നം തന്നെയാണ് ഈ മക്കാവോയും കൊക്കറ്റോ എന്നൊക്കെ പറയുന്ന കിളികൾ. പിന്നെ ഇവിടെ ഉള്ളത് ഗ്രേ പാരറ്റ്. ഇതും അതേപോലെ തന്നെ നല്ല വിലയുള്ള കിളിയാണ് ഈ ഗ്രേ പാരറ്റ് എന്ന് പറയുന്നത്. ഇത് സംസാരിക്കുന്ന ഇനത്തിൽപ്പെട്ട കിളിയാണ്. മനുഷ്യൻ സംസാരിക്കുന്നത് അതുപോലൊക്കെ തന്നെ തിരിച്ച് സംസാരിക്കും. ഈ കൊക്കറ്റോ എന്ന് പറയുന്നത് നമ്മൾ പണ്ട് നേരത്തെ കാലങ്ങളിലൊക്കെ നമ്മൾ ഈ ഫെസ്റ്റിവലിനൊക്കെ പോകുമ്പോഴാണ് നമ്മൾ ഇതിനെ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ നന്നായിട്ട് കാണുകയും ചെയ്യുക. അത് നമ്മുടെ അടുത്ത് വരും. നമ്മളുമായിട്ട് നന്നായിട്ട് ഇണങ്ങുന്ന ഒരു പക്ഷിയാണത്. ഈ ഗ്രേ പാരറ്റിൻ്റെ ആയാലും മക്കാവോടെ ആയാലും എല്ലാത്തിൻ്റെയും കുഞ്ഞുങ്ങൾ ഇദ്ദേഹം സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഓർഡർ കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള സാധനം ഓർഡർ കൊടുത്താലും അദ്ദേഹം ഏകദേശം ഹാൻഡ് ഫീഡ് എടുക്കുന്ന അത്രയും ചെറിയ കുഞ്ഞുങ്ങളെ വരെ അദ്ദേഹം നമുക്ക് റെഡിയാക്കി തരും. നമ്മൾ ഓർഡർ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് ഓർഡർ കൊടുത്താൽ മാത്രം മതി. നമുക്ക് ഇവിടെ എല്ലാ തരം, അതായത് മക്കാവോ, പിന്നെ ഗ്രേ പാരറ്റ്, അല്ലെങ്കിൽ കൊണൂർ, പിന്നെ കോക്ടെയിൽ, എല്ലാ ബേഡ്സും ഇവിടെ നമ്മൾ ചെറിയ വിലയുള്ള കിളികളുമുണ്ട്. അതായത് ലവ് ബേഡ്സ് ഉണ്ട്. അതേപോലെ തന്നെ എല്ലാ ലവ് ബേഡ്സും മറ്റ് എല്ലാ തരം കിളികളും നമുക്കിവിടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മൾ ഓർഡർ കൊടുത്താൽ നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും, ഏത് തരത്തിലുള്ള കിളിയായാലും എത്ര വലിപ്പമുള്ള കിളിയായാലും അദ്ദേഹം നമുക്ക് ഓർഡർ അനുസരിച്ച് നമുക്ക് എടുത്തു തരും. ഇതൊക്കെയെന്ന് വെച്ചാൽ നന്നായിട്ട് ഇണങ്ങി വളരുന്ന പക്ഷിയാണ് ഈ കൊക്കറ്റോ എന്ന് പറയുന്നത്. നമ്മൾ അതിൻ്റെ കയ്യിലൊക്കെ അദ്ദേഹം അത് കയറി ഇരുന്ന് നന്നായിട്ടത് ഇണങ്ങുന്ന ഒരു കിളിയാണ് ഈ കൊക്കറ്റോ എന്ന് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ എല്ലാ തരം പ്രാവുകളും ലഭിക്കുന്നുണ്ട്. പ്രാവിൻ്റെ ഒന്നും പേരെനിക്ക് അറിയാൻ വയ്യ. എന്നാലും ചോക്ലേറ്റും പിന്നെ അങ്ങനെയുള്ള എല്ലാ തരം ഒരുപാട് മോഡൽ പ്രാവുകൾ ഇവിടെ ഉണ്ട്. നമുക്ക് എല്ലാത്തിൻ്റെ ഒന്നും പേര് എനിക്ക് പറയാൻ അറിയത്തില്ല. പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതായത് ഇന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പ്രാവിൻ്റെ മാർക്കറ്റിലുള്ള ഏകദേശം 90% പ്രാവിൻ്റെയും പ്രാവുകളും ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നെ അത് മാത്രമല്ല, പൂച്ചകൾ ഇന്ന് മാർക്കറ്റിലുള്ള എല്ലാ വിദേശ തരത്തിലുള്ള എല്ലാ പൂച്ചകളും നമ്മുടെ ഈ കടയിലുണ്ട്. ഒരു പൂച്ചകളുടെ ഒരു വൻ ശേഖരം തന്നെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ
ഓരോന്നിനും നല്ല വില. ഇന്ന് എനിക്ക് തോന്നുന്നു നല്ല വിലയുള്ള പൂച്ചകളാണ് ഇന്ന് ഈ ഈ കാണുന്നതൊക്കെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ വിലകളൊന്നും അദ്ദേഹം നല്ല ബിസിയാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ എടുക്കാൻ ഇവിടെ വന്നപ്പോൾ അദ്ദേഹം ബിസി ആയതുകൊണ്ട് തന്നെ വിലകളൊന്നും നമുക്ക് ചോദിക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചോദിക്കാനോ അദ്ദേഹം വീഡിയോ എടുക്കാമെന്നുള്ളൊരു പെർമിഷൻ നമുക്ക് തന്നിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിന് സംസാരിക്കാനും കൂടെ നിൽക്കാനുള്ളൊരു ടൈമില്ല. പുള്ളി അദ്ദേഹം ഒരു മറ്റു കാര്യങ്ങളായിട്ട് പുറത്തോട്ട് പോയേക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ പൂച്ചകളെന്ന് പറയുന്ന എല്ലാ തരം പൂച്ചകളും നമുക്കിവിടെ കിടപ്പുണ്ട്. അത് ഇത് ചോക്ലേറ്റ് മോഡലുള്ളൊരു പൂച്ചയാണ്. ഇതെല്ലാം എനിക്ക് തോന്നുന്നു വിദേശ ഇനത്തിൽപ്പെട്ട പൂച്ചകളാണെന്ന് തോന്നുന്നു. ഇതിൻ്റെയൊക്കെ വിലയെന്ന് പറയുന്നത് 10,000 20,000 ഒക്കെ വില വരുന്ന പൂച്ചകളാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ പൂച്ചകളും ഇവിടെ ഉണ്ട്. ഈ പൂച്ചപ്രേമികൾക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള എല്ലാ തരം പൂച്ചകളെ ഇവിടെ നിന്ന് ലഭിക്കും. അതേപോലെ തന്നെ ബേഡ്സുകൾ, അത് ഇതിൻ്റെ പേരൊന്നും നമുക്കറിയത്തില്ല. അപ്പം ഇതിൻ്റെ പേരുകളൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഒരുവിധം. സാധാരണ നമ്മൾ അക്വേറിയം ഷോപ്പുകളിൽ കയറിയ എല്ലാത്തരം കിളികളെയൊന്നും നമുക്ക് ഒരു അക്വേറിയം ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാനോ അല്ലെങ്കിൽ അതിനെ കാണാനോ നമുക്ക് കഴിയില്ല. പക്ഷേ ഇവിടെ എല്ലാത്തരം കിളികളും ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. ഒരുവിധം ഇതിനേക്കാളും അപ്പുറത്തെ അവരെ അപ്പുറം എല്ലാം കിളികളുണ്ട്. നമുക്ക് എല്ലാം ഒന്നും കാണിക്കാൻ പറ്റുന്നില്ല. മാക്സിമം ഒക്കുന്ന കിളികളുടെ എല്ലാം നമ്മൾ വീഡിയോസ് എടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ അപ്പുറത്തുണ്ട്. പിന്നെ ഇത് മാത്രമല്ല, ഒരുപാട് ഐറ്റം ഉണ്ട് കാണിക്കാൻ. അതായത് ഈ ഫിഷിൻ്റെ പേരെന്ന് പറയുന്നത് അരേപ്പാമ എന്നാണ് ഈ ഫിഷിൻ്റെ പേര്. ഇത് ഏകദേശം 250 കിലോ വരെയൊക്കെ വെയിറ്റ് വെക്കുന്ന ഫിഷാണ്. ഇത് തന്നെ ഇപ്പോൾ ഏകദേശം ഒരു 5 ഫീറ്റോളം വലിപ്പമുള്ള, ഒരു 4 ഫീറ്റോളം വലിപ്പമുള്ള ഒരു ഫിഷാണ് ഇപ്പോൾ ഈ കിടക്കുന്ന അരേപ്പാമ. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 10-20 കിലോളം വെയിറ്റ് വരും. നല്ല വലിപ്പമുണ്ട്, നല്ല ഭംഗിയുണ്ട് ഇതിനെ കാണാനും വേണ്ടി. ഇതിന് ഇതിൻ്റെ കൂടെ കിടക്കുന്നതാണ് അലിഗേറ്റർ. ഇതും ഏകദേശം 3 ഫീറ്റോളം വലിപ്പമുള്ള ഒരു ഫിഷാണ് അലിഗേറ്റർ എന്ന് പറയുന്നത്. ഏകദേശം മുതലയുടെ തലയൊക്കെയുള്ള അതേ രീതിയിലൊക്കെ ഇരിക്കുന്ന ഒരു ഫിഷാണ് ഈ അലിഗേറ്റർ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ വിലയൊക്കെ എന്ന് പറയുന്നത് ഈ പറഞ്ഞ വിലയൊന്നും നമുക്ക് നല്ല വില വരുന്ന ഫിഷുകളാണ് ഈ പറഞ്ഞ അരേപ്പാമയും അലിഗേറ്ററും ഒക്കെ. ഈ ഫിഷിൻ്റെ പേര് അരവണ എന്നാണ്. പക്ഷേ ഇതിൻ്റെ വില ഏകദേശം ഇതേപോലെ തന്നെ നല്ല വിലയുള്ള ഫിഷാണ്. അലങ്കാര നമ്മുടെ അക്വേറിയത്തിലൊക്കെ ഇടാൻ പറ്റിയ നന്നായിട്ട് നല്ലൊരു ഭംഗിയുള്ള ഒരു ഫിഷാണ് ഈ അരവണ. ഇത് അരേപ്പാമയുടെ 2 ഫീറ്റോളം വലിപ്പമുള്ള, 2-2.5 ഫീറ്റോളം വലിപ്പമുള്ള അരവണ കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങളെന്ന് പറയാൻ പറ്റത്തില്ല, ഏകദേശം ഒരു മീഡിയം വലിപ്പം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അരവണയും അലിഗേറ്ററിൻ്റെയൊക്കെ കുഞ്ഞുങ്ങളും ഇവിടെ സ്റ്റോക്കുണ്ട്. പിന്നെ ആവശ്യക്കാർക്ക് ഇതുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഫിഷുകളായാലും പിന്നെ അരവണയുടെ ചെറിയ കുഞ്ഞുങ്ങളായാലും എല്ലാം തന്നെ ഇദ്ദേഹത്തിൻ്റെ സ്റ്റോക്കുണ്ട്. ആവശ്യക്കാർക്ക് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അതും കിട്ടും. എല്ലാ ഫിഷുകളും ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മളിവിടെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. കാര്യം ഒരുപാട് ലെങ്തി ആയി കഴിഞ്ഞാൽ അത് ശരിയാകില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഒരു കാര്യം കൂടെ കാണിച്ചിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാം. നമ്മളിവിടെ എല്ലാ അലങ്കാര കോഴികളും, എല്ലാ തരത്തിലുള്ള അലങ്കാര കോഴികളും, പിന്നെ നമ്മൾ മുട്ടയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കോഴികളും എല്ലാം ഇവിടെ ധാരാളം ഉണ്ട്. ആവശ്യക്കാർക്ക് കോൺടാക്ട് ചെയ്യാം.